സംസ്ഥാനത്തെ പ്രളയബാധിതർക്ക് തണലൊരുക്കുകയാണ് തിരുവനന്തപുരത്തെ മലയങ്കിഴ് ഗ്രാമപഞ്ചായത്ത്. ഏകദേശം 31 കുടുംബങ്ങളാണ് പ്രളയബാധിത മേഖലയിലുള്ളവർക്കും പ്രളയ സാധ്യതാ മേഖലയിലുള്ളവർക്കും അഭയം നൽകാൻ തയ്യാറായി നിൽക്കുന്നത്. സ്നേഹത്തണൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം. മലയങ്കിഴ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബുവിൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് സ്നേഹത്തണൽ എന്ന ഈ പദ്ധതി. വടക്കൻ ജില്ലകളിൽ പ്രളയബാധിത മേഖലയിൽ ഉള്ളവർക്കും പ്രളയ സാധ്യതാ മേഖലയിൽ ഉള്ളവർക്കും കിലോമീറ്ററുകൾക്കിപ്പുറം തിരുവനന്തപുരത്തെ മലയങ്കിഴ് ഗ്രാമപഞ്ചായത്തിൽ അഭയം നൽകുന്ന പദ്ധതിയാണ് സ്നേഹത്തണൽ പദ്ധതി. നിലവിൽ പഞ്ചായത്തിലെ 31 കുടുംബങ്ങൾ തങ്ങളുടെ വീടുകൾ പ്രളയബാധിതർക്കായി ഒരുക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ നാടിനെ വേദനിപ്പിക്കുന്ന ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വത്സലകുമാരിയുടെ നേതൃത്വത്തിൽ എല്ലാ മെമ്പർമാരെയും അറിയിച്ച് അടിയന്തരമായി യോഗം ചേർന്നിട്ട് ഇതിൽ നമുക്കെന്ത് ചെയ്യാം എന്നാലോചിച്ചു. അപ്പോഴാണ് നമുക്കിവിടുന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകത ഇല്ല എന്നൊരു അറിയിപ്പ് വന്നത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, മറ്റെന്ത് സഹായം നമുക്കവിടെ ഇടപെടാം. അങ്ങനെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു ആശയം അവിടെ ചർച്ച ചെയ്ത് വന്നത്, സ്നേഹത്തണൽ. സ്നേഹത്തണൽ എന്ന് പറയുമ്പോൾ അതായത് ഈ ദുരിതബാധിത പ്രദേശങ്ങളിലെ ആളുകൾ സ്വാഭാവികമായി അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുന്ന ആളുകൾക്ക് ചെറുതും വലുതുമായ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു ആശയം മുന്നോട്ട് വെച്ചു, ആ പ്രദേശങ്ങളിൽ താമസിക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ നാട്ടിലെ വീടുകൾ, ഒരുപക്ഷെ ഞങ്ങളുടെ ഒരു ആലോചന നടത്താതെ പറഞ്ഞതാണ്, വീടുകൾ തുറന്ന് അവരെ അതിഥികളായി സ്വീകരിച്ച് അവരെ കൂടെ ആ വീട് പാർപ്പിക്കും എന്നൊരു ലക്ഷ്യമാണ് നമുക്ക് മുന്നോട്ട് വെച്ചത്. മലയങ്കിഴ് ഗ്രാമപഞ്ചായത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ സ്നേഹത്തണലുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച പോസ്റ്റ് കണ്ട് നിരവധി പേരാണ് ഇവരെ ബന്ധപ്പെട്ടത്. അത്തരത്തിൽ ഇവരെ ബന്ധപ്പെട്ട കോഴിക്കോട് മാവൂർ നിന്നുമുള്ള അസ്ലമും സലീനയും അവരുടെ കുട്ടിയും മലയങ്കിഴ് ഷെല്ലി വൈഗ എന്ന വ്യക്തിയുടെ വീട്ടിൽ ഇപ്പോൾ സ്നേഹത്തണൽ നേടിയിരിക്കുകയാണ്. വളരെ കുറച്ച് ദിവസമേ ആയുള്ളൂ എങ്കിലും ഇന്ന് അവർ ഈ വീട്ടിലെ അംഗങ്ങളെ പോലെയാണ്. നമ്മൾ ഇവിടെ കലാകാരന്മാരാണ്. അപ്പോൾ കേരളത്തിൽ 14 ജില്ലയിലും കുട്ടികളെ കലാപരമായിട്ട് ട്രെയിൻ ചെയ്യുന്നതാണ്. അപ്പോഴും നാട്ടിലായിരുന്നു മകളും ഉമ്മയും ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് മകൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ പുറത്തേക്കൊന്ന് ഇറങ്ങിക്കൂടാ, ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കമാണ്, ഭക്ഷണമില്ല, വെള്ളവുമില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി പോയി. പോയ സമയത്ത് നമുക്ക് വീട്ടിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യം, അങ്ങനെ ഒരു മല കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമല്ലോ, ക്യാമ്പിലേക്ക് മാറാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്തത്. അപ്പോഴാണ് ഇവിടെ മലയങ്കിഴ് പഞ്ചായത്തിലെ ഷെല്ലി വൈഗയുടെ ഒരു പോസ്റ്റ് കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് അവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ, എന്താ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കയറിപ്പോരും മക്കളെ, മലയങ്കിഴ് പഞ്ചായത്ത് നിങ്ങളെ സ്വീകരിക്കും, പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കുകയും ചെയ്യാം, നിങ്ങൾ ക്യാമ്പിലൊന്നും പോയി നിൽക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കയറിപ്പോകുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മളൊരു കുടുംബത്തെ പോലെയാണ് ഇവർ സ്വീകരിച്ചതും നമ്മളെ നോക്കുന്നതും നമ്മളെ കെയർ ചെയ്യുന്നതും. നമ്മളെ രക്തബന്ധത്തെക്കാൾ കൂടുതലായിട്ട് നമ്മളോട് അടുപ്പം കാണിക്കുകയും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നപ്പോൾ ഇവർ ചെയ്തിരുന്നു. പഞ്ചായത്തായിക്കോട്ടെ, ഈ വീട്ടുകാരായിക്കോട്ടെ, നമ്മുടെ കൈകോർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ ഈ സമയം വരെ. സലീനയ്ക്കും ഭർത്താവ് അസ്ലാമിനും കുട്ടിക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഷെല്ലിയും ഭാര്യ ആശയും മകൾ വൈഗയും ഒപ്പം അമ്മയും നൽകുന്നുണ്ട്. കൂടാതെ പഞ്ചായത്തിൽ നിന്നും വേണ്ട കാര്യങ്ങളും ഇവർക്കായി സദാസമയം സജ്ജമാണ്. കോൺട്രാക്ടറായ ഷെല്ലി ഒരു മികച്ച കവി കൂടിയാണ്. പ്രളയ വാർത്തകൾ കണ്ട് സോഷ്യൽ മീഡിയയിൽ കുത്തിക്കുറിക്കുന്നവർക്കിടയിൽ ഷെല്ലിയെപ്പോലെ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സാഹിത്യകാരന്മാർ ഒരു മാതൃകയാണ്. അത് ഞങ്ങളുടെ ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു ആശയമായിരുന്നു, സ്നേഹത്തണൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പഞ്ചായത്ത് പേജിൽ പോസ്റ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഞാനത് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് എന്നെ അവർ വിളിക്കുന്നത്, ഇങ്ങനെ അവിടെ കുറച്ച് പ്രശ്നമാണ്, അപ്പോൾ മലയങ്കിഴ് എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് സുരേഷ് ബാബു സഹോദരനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഞാനിപ്പോൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വന്ന കുടുംബമായതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് തന്നെ അവരയക്കുകയായിരുന്നു. ഞങ്ങൾക്കിത് ചെയ്യുന്നതുകൊണ്ട് സന്തോഷമാണ്. എന്നെ ഒരുപാട് ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട്, അവരെല്ലാം സന്നദ്ധത അറിയിക്കുന്നുണ്ട്. അവരുടെ എല്ലാം വീട്ടിൽ ആരെങ്കിലും വരുന്നെങ്കിൽ അയക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ, അതിന് സന്തോഷം. കിലോമീറ്ററുകൾ താണ്ടി ഇങ്ങ് മലയങ്കിഴ് പഞ്ചായത്തിൽ
പ്രളയബാധിതർ എത്തുമോ എന്ന സംശയം പലരിലും തുടക്ക സമയങ്ങളിൽ വന്നിരുന്നു. എന്നാൽ ഇന്ന് വയനാട് ഉൾപ്പെടെയുള്ള അപകട മേഖലകളിൽ നിന്നും നിരവധി പേരാണ് ഇവരെ ഫോണിൽ വിളിക്കുന്നത്. ശരിക്കും ഈ സ്നേഹത്തണലിൻ്റെ പോസ്റ്റ് കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. വിളിക്കുന്നത് കൂടുതലും വയനാട്, കോഴിക്കോട്, എറണാകുളം ഭാഗത്തു നിന്നാണ് കൂടുതലും വിളിക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. അതിൽ എല്ലാവിധ സഹായങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് അവിടെ നിന്ന് എന്തെങ്കിലും ആൾക്കാർക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് എന്തെങ്കിലും സഹായം വേണോ, ട്രാൻസ്പോർട്ടേഷനായാലും ഫുഡായാലും, ഇപ്പോൾ ഇവിടെ നമ്മൾ വീട് അനുവദിച്ച് കൊടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഓഫർ ചെയ്തുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അത് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാര്യം ഈ ഒരു പോസ്റ്റ് മലയങ്കിരി ഗ്രാമപഞ്ചായത്ത് ഒഫീഷ്യൽ പേജിലൂടെ ഇട്ടതാണെങ്കിലും അത് എല്ലാവരും ഷെയർ ചെയ്ത് അവിടുത്തെ ആൾക്കാർക്ക് എന്ത് സഹായവും നൽകുന്ന രീതിയിലുള്ള ഒരു സഹകരണം കാണുന്നുണ്ട്. 31 കുടുംബങ്ങൾക്ക് പുറമെ നിരവധി കുടുംബങ്ങളും ഈ ആശയവുമായി മുന്നോട്ട് വരികയാണ്. മലയങ്കിഴി പഞ്ചായത്തിന്റെ ഈ ഒരു ആശയം കേരളത്തിന്റെ തന്നെ വലിയൊരു ആശയമായി മാറട്ടെ. എന്റെ വാർത്തയിടയിലൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ, എന്റെ വാർത്ത, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. പുതിയ വിശേഷങ്ങളും ജനകീയ പ്രശ്നങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ടുകളുമായി എന്റെ വാർത്ത വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.